ശരീരത്തിലെ കൊഴുപ്പ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും വിധം വർദ്ധിക്കുന്ന കണ്ടീഷനാണ് അമിതവണ്ണം. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് എടുക്കുകയാണ് സെൻറ്റിമീറ്ററിൽ, അതിൽ നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ ബോഡി വെയ്റ്റ്. ഇതിന് പുറമെ തന്നെ ചിലർക്ക് പാരമ്പര്യം കൊണ്ടുവരാം, ചില മരുന്നുകൾ സ്റ്റീറോയിഡ്സ് കഴിക്കുന്നതുകൊണ്ട് വരാം. അതോടൊപ്പം തന്നെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ്, ഹൃദ്രോഗത്തിനുള്ള ചാൻസ് കൂടുന്നു, വിരിക്കോസ് വെയിൻസ് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുന്നു. നമുക്ക് വിശക്കുന്നു എന്ന് തലച്ചോറിനെ അറിയിക്കുന്ന ഹോർമോണാണ് ഗ്രെലിൻ. നമ്മുടെ വയറ് നിറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മതി എന്ന് പറയുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. അപ്പം നമ്മൾ ഗ്രെലിൻ്റെ അളവ് കുറയ്ക്കുകയും ലെപ്റ്റിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നത് വഴി നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാം. നമ്മുടെ വിശപ്പ് കുറച്ച് നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപ് 2 ഗ്ലാസ് ഒരു ഇളം ചൂട് വെള്ളം കുടിക്കുക, അതുപോലെ ഒരു ബൗൾ സാലഡ് കഴിക്കുക, അതിനൊരു 15 മിനിറ്റ് ശേഷം മാത്രം ഒരു ലഞ്ച് കഴിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഫുഡിലൂടെ ഒരു പരിധി വരെ വെയിറ്റ് കുറയ്ക്കാം. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1 ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. ഇന്ന് ക്ലിനിക്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് 15 കിലോ ഒരു മാസം കൊണ്ട് എങ്ങനെ കുറയ്ക്കാം ഡോക്ടറെ എന്നൊക്കെ ചോദിച്ച്. നമുക്കറിയാം ഇത് നമ്മൾ 1-2 ദിവസം കൊണ്ട് വിചാരിച്ചാൽ നടക്കുന്ന ഒരു പ്രോസസ്സല്ല. കൃത്യമായ ഡയറ്റും വ്യായാമവും ഒക്കെ വേണം. നമുക്ക് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഒബീസിറ്റി അഥവാ അമിതവണ്ണം? എന്താണ് അമിതവണ്ണം? ശരീരത്തിലെ കൊഴുപ്പ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും വിധം വർദ്ധിക്കുന്ന കണ്ടീഷനാണ് അമിതവണ്ണം. പണ്ടൊക്കെ മധ്യവയസ്കരിലാണ് കൂടുതലായി കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ ഈ കണ്ടീഷൻ ഒരുപാട് കാണുന്നു. എങ്ങനെയാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ബേസൽ ബോഡി മാസ് ഇൻഡെക്സ്, അഥവാ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമ്മുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതായത് അതിങ്ങനെ ചെയ്യുമ്പോൾ 18-നും 25-നും ഇടയിലാണ് വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിനെ നോർമൽ എന്ന് പറയും. 25-നും 30-നും ഇടയിലാണെങ്കിൽ അതിന് അമിതവണ്ണം എന്നും 30-നു മുകളിൽ പോകുമ്പോൾ പൊണ്ണത്തടി എന്നും പറയുന്നു. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് എടുക്കുകയാണ് സെൻറ്റിമീറ്ററിൽ, അതിൽ നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ ബോഡി വെയ്റ്റ്. ഉദാഹരണം, ഒരു 163 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 63 കിലോ ആയിരിക്കണം അവരുടെ ഒരു ആവറേജ് വെയിറ്റ്. WHO ഈ ഒബീസിറ്റി തന്നെ 3 രീതിയിൽ പറയുന്നുണ്ട്. 30 മുതൽ 35 വരെയാണെങ്കിൽ Class 1 എന്നും, 35 മുതൽ 40 വരെയാകുമ്പോൾ Class 2 എന്നും, 40-നു മുകളിൽ പോയാൽ Class 3 എന്നും ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമിതവണ്ണം എന്തുകൊണ്ടൊക്കെ ഉണ്ടാകാമെന്ന് നോക്കാം. അമിതവണ്ണം ഉണ്ടാകുന്ന കാരണങ്ങളെ നമ്മൾ 2 തരംതിരിച്ചിട്ടുണ്ട്, എൻഡോജീനിയസ് കണ്ടീഷൻ എന്നും എക്സോജീനിയസ് കണ്ടീഷനും. എക്സോജീനിയസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള കാരണങ്ങൾ, നമ്മുടെ ഫുഡിൻ്റെ അളവ് കൂടുന്നു, വ്യായാമം കുറയുന്നു തുടങ്ങിയ കാരണങ്ങൾ. എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ തന്നെ കാരണങ്ങൾ, ചില ഹോർമോണൽ ഇംബാലൻസ്, ഉദാഹരണം തൈറോയിഡിൻ്റെയൊക്കെ ഇംബാലൻസ് മൂലം നമുക്ക് വണ്ണം വെക്കുന്നത് കാണാം. ഇതിന് പുറമെ തന്നെ ചിലർക്ക് പാരമ്പര്യം കൊണ്ടുവരാം, ചില മരുന്നുകൾ സ്റ്റീറോയിഡ്സ് കഴിക്കുന്നതുകൊണ്ട് വരാം, ചില അസുഖങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം. അതുപോലെ തന്നെ സ്ട്രെസ്സ് കാരണവും ചിലർക്ക് വണ്ണം വെക്കുന്നതായി കാണാം. ഇനി അമിതവണ്ണം കൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം കരുതുന്നത് നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പ് നഷ്ടപ്പെടുന്നു, എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റുന്നില്ല, അതൊക്കെയാണ് നമ്മൾ മെയിൻലി ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ. അതിന് പുറമേ നമ്മുടെ ശരീരത്തിനെ വളരെ ദോഷകരമായിട്ട് വേണം ഈ അമിതവണ്ണം ബാധിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1st ഡയബറ്റീസ്. അമിതവണ്ണമുള്ളവരിൽ 5 മുതൽ 6 ഇരട്ടി ചാൻസാണ് സാധാരണ ഒരാൾക്ക് ഉണ്ടാവുന്നതിലും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ്. 2nd ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നതായി കാണാം. 3rd കൊളസ്ട്രോൾ വരുന്നതായി കാണാം. ഇങ്ങനെ അമിതവണ്ണമുള്ളവർ BP, കൊളസ്ട്രോൾ, പ്രമേഹം എല്ലാം ഒരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളതിനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീര വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ സന്ധികൾക്ക് നമ്മുടെ ശരീരഭാരം താങ്ങാൻ പറ്റാതെ സന്ധിവാദവും അല്ലെങ്കിൽ സന്ധിവേദനയൊക്കെ കാണുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ്, ഹൃദ്രോഗത്തിനുള്ള ചാൻസ് കൂടുന്നു, വിരിക്കോസ് വെയിൻസ് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുന്നു. അതുപോലെ PCOD ചാൻസും ഈ വണ്ണം തന്നെയാണ് കാരണം. പലരും പറയും എനിക്ക് PCOD ഉള്ളതുകൊണ്ടാണ് ഞാൻ തടി വെക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, തടി വെക്കുന്നത് കൊണ്ടാണ് PCOD ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതുവഴിയാണ് നമുക്ക് PCOD ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു മൂല കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടുതലും അതുപോലെ നമ്മുടെ എക്സസൈസ് കുറയുന്നതുമാണ്. അപ്പം നമുക്ക് ഇതിലൊരു ചേഞ്ച് വരുത്തണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ എക്സസൈസ് കൂടുതലായി ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഫുഡിൽ എന്തൊക്കെ മാറ്റം വരുത്താമെന്ന് നോക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ അന്നജത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും അളവ് കുറയ്ക്കുക, പകരം നമുക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന വഴി നമ്മുടെ പ്രോട്ടീൻ്റെ വിഘടനം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് ഒരുപാട് എനർജി നമുക്ക് ഇതിലൂടെ ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. ഇതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നു. അങ്ങനെ നമുക്ക് എനർജി ലോസ് വന്നിട്ടും വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കഴിക്കുന്ന അരി അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയ്ക്കണം. അതിന് പകരം നമുക്ക് ചോളം, കമ്പം തുടങ്ങിയ ധാന്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഭക്ഷണത്തിൽ പ്രോട്ടീനോടൊപ്പം തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ചിലരൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു നേരം പട്ടിണി കിടക്കാമെന്ന് വിചാരിക്കും.
അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉടനെ നമുക്ക് നല്ലപോലെ വിശക്കുമ്പോൾ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മുടെ ശരീരം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴിക്കുന്ന ഭക്ഷണം എല്ലാം കൂടി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യാതെ അതെല്ലാം കൂടി സ്റ്റോർ ചെയ്യും, അത് നമുക്ക് വീണ്ടും ബോഡി വെയ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ വയറിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എരിവിൻ്റെ അംശം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നതായി കാണാം. അതുവഴി നമുക്ക് ഒരു എനർജി ലോസ് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് കൃത്യമായ വ്യായാമം. വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിവസവും 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുമ്പോൾ രാവിലെ തന്നെയൊക്കെ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമത്തിന് പോകുന്നതിൻ്റെ മുമ്പ് 1 ഗ്ലാസ് കാപ്പി അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ കഴിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. കാപ്പിയിലും ഗ്രീൻ ടീയിലും ഒക്കെ കഫീൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ഉണ്ട്. കഫീൻ എന്ന് പറയുന്ന കണ്ടൻറ് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി വർദ്ധിപ്പിച്ച് നമുക്ക് എനർജി ലോസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇനി രണ്ടാമതായിട്ട് എക്സസൈസ് ചെയ്തു, അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മുതൽ 16 മണിക്കൂർ വരെ 2 ഭക്ഷണത്തിനിടയിൽ ഗ്യാപ്പ് ഇടുക. അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ച് രാത്രിയിലത്തെ ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കുക, 6 മണിക്കോ 7 മണിക്കോ ഒക്കെ കഴിക്കുക. പിറ്റേ ദിവസം രാവിലത്തെ പ്രഭാത ഭക്ഷണം കുറച്ച് ലേറ്റായിട്ട് കഴിക്കുക. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക, പകരം ഉച്ചയ്ക്കും രാത്രിയും കൃത്യമായി ഭക്ഷണം കഴിക്കുക. പക്ഷേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫുഡാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ആഴ്ചയിൽ 5 ദിവസം നോർമലായിട്ട് ഫുഡ് കഴിക്കുക, 2 ദിവസം ഉപവസിക്കുക. ഉപവാസം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഭക്ഷണം ഒഴിവാക്കുകയല്ല, ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ കലോറിയൊക്കെ കുറച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപവസിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ അളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല, കുറയ്ക്കുക, ക്വാണ്ടിറ്റിയും കലോറിയും കുറച്ചിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപവാസം ചെയ്യുക. അങ്ങനെയും നമുക്ക് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. ചിലരടുത്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യാനൊക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുമ്പോൾ പലരും പറയും എൻ്റെ വയറ് തുറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുഡിനോടുള്ള ക്രേവിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. നമുക്ക് ഇവർക്ക് പറയാമെന്നുള്ളൊരു ഈസി ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ 2 ഹോർമോണുണ്ട്, ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോണും ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണും. നമുക്ക് വിശക്കുന്നു എന്ന് തലച്ചോറിനെ അറിയിക്കുന്ന ഹോർമോണാണ് ഗ്രെലിൻ. നമ്മുടെ വയറ് നിറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മതി എന്ന് പറയുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. അപ്പോൾ നമ്മൾ ഗ്രെലിൻ്റെ അളവ് കുറയ്ക്കുകയും ലെപ്റ്റിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നത് വഴി നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാം, നമ്മുടെ വിശപ്പ് കുറച്ച് നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹോർമോൺ പ്രോപ്പർ ബാലൻസിൽ അങ്ങ് പോകും. അതുപോലെ ഒരുപാട് വിശന്നിട്ട് ഭക്ഷണം കഴിക്കരുത്. ഒരുപാട് വിശന്നിരിക്കുമ്പോൾ ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും, അത് വീണ്ടും ബോഡി വെയിറ്റ് കൂട്ടത്തേ ഉള്ളൂ. അതുപോലെ ഒരുപാട് വിശന്നിരിക്കുമ്പോൾ ഒരുപാട് സ്വീറ്റ്സ് കഴിക്കാതിരിക്കുക, സ്വീറ്റ്സ് കലോറി കൂടുതലുള്ള ഫുഡാണ്. അതുപോലെ കൃത്യസമയത്ത് ഉറങ്ങുക. കൃത്യസമയത്ത് ഉറങ്ങുമ്പോൾ ഈ ഹോർമോണൊക്കെ പ്രോപ്പറായിട്ട് ബാലൻസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാം. ചിലർക്കൊക്കെ ടെൻഷൻ കാരണം ചിലർ ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന കാണും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉള്ളപ്പോൾ നമ്മുടെ ലെപ്റ്റിൻ എന്ന് പറയുന്ന നമുക്ക് വയറ് നിറഞ്ഞു എന്ന് പറയുന്ന ഹോർമോൺ ഫങ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് വയറ് നിറഞ്ഞൊരു സെൻസേഷൻ തോന്നില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ പൊണ്ണത്തടി വെക്കുന്നവരും ഉണ്ട്. ഇതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെപ്റ്റിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ സാധാരണ ഒരു ലഞ്ചൊക്കെ കഴിക്കുന്നതിന് മുൻപ് പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഉദാഹരണത്തിന് നമുക്ക് മുട്ട കഴിക്കാം, അതിൽ പ്രോട്ടീനും ഉണ്ട് ഫാറ്റും ഉണ്ട്. ഭക്ഷണത്തിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ലെപ്റ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാണാം. അതുപോലെ കഴിക്കുമ്പോൾ ഭക്ഷണം നല്ലോണം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് കുറച്ചുകൂടെ പെട്ടെന്ന് നിറഞ്ഞ പോലെ തോന്നും. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 2 ഗ്ലാസ് ഒരു ഇളം ചൂട് വെള്ളം കുടിക്കുക, അതുപോലെ ഒരു ബൗൾ സാലഡ് കഴിക്കുക, അതിനൊരു 15 മിനിറ്റ് ശേഷം മാത്രം ഒരു ലഞ്ച് കഴിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഫുഡിലൂടി ഒരു പരിധി വരെ വെയിറ്റ് കുറയ്ക്കാം. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ മെയിൻലി ഹീറ്റ് ബേൺ എക്സസൈസ് ചെയ്യുക. ഹീറ്റ് ബേൺ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ഒരാൾ നടക്കുകയാണെങ്കിൽ അവസാനത്തെ 1 മിനിറ്റ് ഒന്ന് ഓടുക. അപ്പോൾ നോർമലി നിന്ന പ്രോസസ്സിൽ നിന്ന് ഒന്ന് ശരീരം കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നു, അങ്ങനെ നമുക്ക് ഊർജ്ജം കുറയുന്നു, അങ്ങനെ നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ആകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റ് കോംപ്ലിക്കേഷനിലൂടെ ശരീരം പോവാതിരിക്കാനും പറ്റും. ഇനി നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതിനോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യുന്ന വഴി, സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്ന വഴി, രാവിലെ ഒന്ന് നടക്കാൻ പോകുന്ന വഴി നമുക്കൊരു മൈൻഡ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയിൽ വേറൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.